ഛർദിൽ, പനി, നല്ല പനിയായിരിക്കും, ഹൈ ഗ്രേഡ് പനി. എലിപ്പനി ഇപ്പം കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പൊ ഡോക്സിസൈക്ലിൻ കഴിക്കണം എന്നുള്ളത്. എങ്ങനെയാ വരുന്നതെന്ന് പറയുമ്പോൾ, നമ്മുടെ സ്കിന്നിൽ ഏതെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ സ്കിന്നിൽ ഈ അഴുക്ക് വെള്ളം ടച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ അഴുക്ക് വെള്ളം എന്ന് പറയുമ്പോൾ എലിമൂത്രം ആവാം, അല്ലെങ്കിൽ ഈ കൗസ് ബഫല്ലോ അതുപോലുള്ള ഈ അസുഖമുള്ള മൃഗങ്ങളുടെ മൂത്രം കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാല് മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പം കുപ്പിച്ചല്ലോ അല്ലെ എന്തെങ്കിലും കാണും, നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പുതിയൊരു മുറിവ് ഉണ്ടാവാം, അങ്ങനെയും വരാം. ഇനി അഥവാ നിങ്ങൾ ഇറങ്ങിപ്പോയി, കാരണം മുറിവ് കാലിലൊരു മുറിവുണ്ട് ആണെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിനുള്ള ടാബ്ലറ്റ് ആണ് ഡോക്സിസൈക്ലിൻ, 200 mg ആണ് ടാബ്ലറ്റ് നിങ്ങൾ കഴിച്ചിരിക്കേണ്ടത്. അത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് 4 ആഴ്ച കഴിക്കണം. ആഴ്ചയിൽ ഡോക്സിസൈക്ലിൻ ഒരെണ്ണം 200 mg, 100 mg ടാബ്ലറ്റ് ആയിരിക്കും വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇപ്പൊ 2 എണ്ണം വെച്ച് കഴിക്കേണ്ടി വരും. ഒരു ആഴ്ചയിൽ നമ്മൾ 200 mg കഴിക്കണം. അങ്ങനെ 4 ആഴ്ചയാണ് നമ്മൾ ഇതുവാ അഥവാ കോൺടാക്ട് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അഥവാ ലെപ്റ്റോസ്പൈറസ് വന്നാൽ പോലും ഇത് ചെയ്യണം. ലെപ്റ്റോസ്പൈറസിന്റെ ട്രീറ്റ്മെന്റും ഡോക്സിസൈക്ലിൻ തന്നെയാണ്, 200 mg തന്നെയാണ് കഴിക്കേണ്ടത്, 7 ദിവസം കഴിക്കണം. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ശക്തമായ തലവേദന, പിന്നെ ഛർദിൽ, പനി, നല്ല പനിയായിരിക്കും, ഹൈ ഗ്രേഡ് പനി, ബാക്ക് ഏക്ക്, ജലദോഷം, സാധാരണ ഒരു പനി പോലെ തോന്നും, പക്ഷെ തലവേദന ആയിരിക്കും ഭയങ്കരമായിട്ട് കാണുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഈവൻ ഫിറ്റ്സ് വരാം, അബോധാവസ്ഥയിലൊക്കെ പോകുന്ന അവസ്ഥയിലൊക്കെ സിവിയർ ഡിസീസ് ആണ്, കരളിനെ ബാധിക്കുന്നു, അങ്ങനെ പല അസുഖങ്ങളും ലെപ്റ്റോ കാരണം ഉണ്ടാവും. അപ്പം ലെപ്റ്റോ വരാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ പോലും ഡോക്സിസൈക്ലിൻ 200 mg വെച്ച് ഒരു ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് 4 ആഴ്ച കഴിക്കുക. ലെപ്റ്റോസ്പൈറോസിസ് 2 ദിവസം, അതായത് നമ്മൾക്ക് കോൺടാക്ട് വന്ന് 2 ദിവസം മുതൽ 30 ദിവസം വരെ വരാൻ ചാൻസ് ഉള്ള അസുഖമാണ്. അതുകൊണ്ട് കോൺടാക്ട് വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ 1 മാസത്തിനടുപ്പിച്ചായിരിക്കും ചിലപ്പോൾ അസുഖം വരുന്നത്. പിന്നെ അത് ഈ വൂണ്ടല്ലാതെ മ്യൂക്കസ് മെംബ്രൈൻ, അതായത് നമ്മുടെ കണ്ണ് വായിക്കാത്തൊക്കെ ഈ കോൺടാക്ട് വന്നാൽ, വായിക്കാത്തൊക്കെ വെള്ളം കയറിയാൽ മ്യൂക്കസ് മെംബ്രൈനുമായിട്ട് കോൺടാക്ട് വന്നാലും ലെപ്റ്റോസ്പൈറോസ് വരാനുള്ള ചാൻസ് ഉണ്ട്.